പക്ഷേ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ചോറക്കുരുള്ള ഉരുത്തിന് കൊടുക്കും. നമ്മുടെ മിയാവും മക്കളോട് എത്തിയിട്ടുണ്ട്. മിയാവും ഇതെന്തോ ഫുഡാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാഗത്ത് നിൽക്കണത്. ഉറപ്പായിട്ട് നമുക്ക് കടി കിട്ടും ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ. നമ്മുടെ ആരാപ്പയമൊക്കെ ആകണ്ടില്ല. അയ്യോ ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജതു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡയറക്റ്റ് പറയാനിട്ട് പോകണം, വേറെ ഒന്നുമല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ അങ്ങോട്ട് വിചാരിച്ചു. നമ്മുടെ ചാനലിൽ ഇതുവരെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു തുടക്കാവട്ടെ, ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമല്ലോ. അതൊന്നും വിചാരിച്ച് ഞാൻ ബ്രഷ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കടയിൽ പോകേണ്ടത്, മുടി വെട്ടേണ്ടത്, ബാത്റൂമിൽ പോകേണ്ടത്, കുളിക്കേണ്ടത്, അങ്ങനത്തെ ഒന്നും അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ചാനലിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ, പെറ്റ്സാണ്, പെറ്റ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഗപ്പിക്ക് രാവിലെ ആർത്തിമി കൊടുക്കുക, അതേപോലെ തന്നെ നമുക്കൊന്ന് കുറേ പരിപാടി ഉണ്ട്. അതായത് നമ്മുടെ ഈ കാണുന്ന രാപ്പേമെൻ്റെ അങ്ങനത്തെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പുതിയ അലിഗേറ്റർ കയറി വന്നതിന് ശേഷം നമ്മൾ വാട്ടർ ചേഞ്ച് ഒന്ന് രണ്ടോ വട്ടം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങോട്ട് അവനായിട്ട് ശരിക്കും അങ്ങോട്ട് മിങ്ങളായിട്ടില്ല, അവരെല്ലാവരും പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ പറയുക, നൈസ് ആയിട്ടുള്ള വെള്ളം കാര്യങ്ങൾക്കൊന്ന് തുറന്ന് വിടാം, വെള്ളം പൊക്കോട്ടെ. നമ്മൾ ഓവറായിട്ട് തുറന്നു വിടുന്നില്ലേ, കുറച്ച് ദിവസം തുറന്നു വിടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ വെള്ളം പോകുന്ന ടൈം കൊണ്ട് വേണം നമുക്ക് ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കാൻ കിട്ടും. അതേപോലെ തന്നെ ഈ ടെട്രകളുടെ ടാങ്കിലത്തെ വെള്ളം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെള്ളം ചേഞ്ച് ചെയ്യേണ്ട, ഈ കാണുന്ന ആൽഗകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അതേപോലെ തന്നെ അതാകണ്ടില്ലേ, ഇവിടെ നമുക്ക് വേറൊരു പ്ലാന്റ് ടാങ്ക് ഉണ്ട്. ഇതിൽ നല്ല രീതിക്ക് പ്ലാന്റ് ആൽഗയും കാണാനൊക്കെ പടർന്നു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം കേട്ടോ. അതേപോലെ തന്നെ ഈ ടാങ്കിൽ വീണ്ടും ഇതേ ചക്ക വീണിട്ടുണ്ട്. ഞാൻ കൊണ്ടിട്ടുള്ള കേട്ടോ, നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുള്ള സമയത്ത് ഞാൻ കൊണ്ടിട്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കൊണ്ടിട്ടിട്ടുള്ള ഈ കാണുന്ന ചക്കം എന്ന് പറയുന്നത് കണ്ടില്ലേ, അവിടെ നമ്മുടെ വവ്വാലും എന്താ വേറെ കിളികളൊക്കെ കൊത്തിയിട്ടാകെ നിൽക്കണത്, ആ കലങ്കോലായിട്ടാണ് നിൽക്കണത് കേട്ടോ. അപ്പോൾ നമ്മളത് കാര്യമാക്കണില്ലേ, വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് കളയും. ഇപ്പോൾ എന്തായാലും ചക്കയുടെ സീസൺ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ അടുത്ത പോലെയൊക്കെ നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപാധി കണ്ടെത്താം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ടാങ്കിൽ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏത് മീനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയാം. എന്തായാലും വാങ്ങുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ എന്താ ഓരോ പരിപാടികളിട്ട് തുടങ്ങാം. ആദ്യത്തെ പരിപാടി നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ രാപ്പയമ്മയുടെ ടാങ്കിലത്തെ വാട്ടറും കാര്യങ്ങളും കൂടെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗപ്പികളുടെ വാട്ടർ ചേഞ്ചിങ് അല്ല, ഫുഡിങ്ങാണ്. ഇതാകണ്ടില്ലേ, ഈ ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതാകണ്ടില്ലേ, എച്ച് ഡി ക്വാളിറ്റിയിലാണ് എടുക്കുന്നത്. അതായത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറായിട്ടാണ് എടുക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങിയിരിക്കാനൊക്കെ തോന്നിട്ട്. അതേപോലെ ക്ലിയർ ആണ്. അതാണ് നമ്മൾ ഈ കാണുന്ന ബേബി മെറ്റിൽ ടളകൂണ കേട്ടോ. അതിപ്പോൾ മീനിട്ടാൽ കൂടിയിട്ടും ഈ വെള്ളത്തിന് മങ്ങൽ വരിക, അതേപോലെ തന്നെ ആൽഗി വരിക, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ എടുക്കും, കാരണം നമ്മൾ മുന്നേ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗപ്പിയോളിനൊക്കെ പോയി നോക്കാം. ഈ ടാങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ ചില്ലി മൊസൈക്ക് ഒരുപാട് എണ്ണം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ജുവനൈൽസ് അതൊക്കെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട്. ഇതിനടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകണ്ടില്ലേ, ഈ ചില്ലി മൊസൈക്കിൻ്റെ തന്നെ എന്താ പറയുക, ഒരു അഡൾട്ട് പേഴ്സ് എന്നാണെങ്കിൽ പറയും, അതായത് റെഡി ടു ബ്രീഡിങ് പേഴ്സ് ആണ് ഈ എടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാകണ്ടില്ലേ, ഈ കാണുന്ന നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. അതേപോലെ തന്നെ ഇതാകണ്ടില്ലേ, പർപ്പിൾ ബെറി ഡ്രാഗൺ അവിടെ ഇതാകണ്ടില്ലേ, നല്ല ഇയർ വരുന്ന അടിപൊളി ഐറ്റാണ്ട്. ഇത് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്, റെഡി ടു ബ്രീഡാണ്. ഇതാകണ്ടില്ലേ, ഈ ഫീമെയിൽസൊക്കെ ഇപ്പോൾ ബ്രീഡാവുന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത്. നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ബ്രീഡായി കിട്ടിട്ട്. അതുകൊണ്ടില്ല, എല്ലാവർക്കും ഇയർ വരുന്നതാണ്. പാർട്ടി മീ കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഇവന്മാരെ ഫുള്ള് ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലാനെ ആർ ടി മി സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. എന്താ കണ്ടില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക, സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാങ്കോളാണ് ഇത്. ഇതിലിപ്പോൾ നമ്മൾ ഗപ്പീസിന് ഇട്ടുണ്ട്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റിനം റെഡ് ഡംബോയറിൻ്റെ കുഞ്ഞുങ്ങളുടെ, അതായത് ചെറിയ കുട്ടികളാണ്. ഇതാകണ്ടില്ല, ജസ്റ്റ് മെയിൻ ഫീമെയിലൊക്കെ സെപ്പറേറ്റ് ആവാറായിട്ടുള്ള ഫുഡ് കിട്ടാനാന്ന് വിചാരിച്ചിട്ട് ഇതാകണ്ടില്ല, എല്ലാവരോടൊക്കെ ഒത്തുകൂടിയിട്ടുള്ളത്. എന്തായാലും അവരോട് ഇരിക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷിബു ആണോ ആരൊരിക്കുന്നു കേട്ടോ. ഒന്ന് നമ്മുടെ ഡബിൾ കണ്ണിയുടെ കുട്ടിയാണ്, ഇതാകണ്ട ഡബിൾ കണ്ണി അല്ല, നമ്മുടെ ചെമ്പിയർ കുട്ടിയാണ്. പിന്നെ ഇരിക്കുന്നത് ഷിബു ആണ് കേട്ടോ, അവരുടെ മാമനാണ് ഇരിക്കുന്നത്. ഏ ഷിബു, എന്താണ് എന്താണ് വിശേഷം, ഉണ്ടില്ലേ, ഫുഡ് കഴിച്ചില്ലേ? ആ കണ്ണടച്ച് കേട്ടിട്ടുണ്ട്, അങ്ങനെ കരയാറില്ല ടീ പൂച്ച. അപ്പോൾ നമ്മുടെ ആർ ടീം ഇതാകണ്ടില്ലേ, ഇവിടെ ഹാച്ചാക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ആകണ്ടില്ലേ, ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ ഹാച്ചായി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മെല്ലേനെ ഇതെടുത്തിട്ട് നമ്മുടെ ഗപ്പീസിനൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങൾ നോക്കാം കേട്ടോ. സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക, വീഡിയോ ഇട്ട് കാണിക്കാനും പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോയും കാണുകളൊക്കെ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മുടെ മീനുകൾക്ക് കൊടുക്കേണ്ടതൊക്കെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആർ ടീമിയ കുട്ടന്മാരെ നമ്മൾ അടിപൊളിയായിട്ട് ഹാച്ച് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാകണ്ടില്ലേ, വിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആർ ടീമിയ. ജസ്റ്റ് നമ്മുടെ ഫിഷുകൾക്കൊന്ന് കൊടുക്കുന്നത് കാട്ടത്തില കേട്ടോ. ഞാൻ ജസ്റ്റ് ഫിഷുകൾ കൊടുത്ത് കാട്ടിയതല്ല, നമ്മുടെ എല്ലാ ഗപ്പി കുട്ടന്മാർക്കും കൊടുത്ത് ഞാൻ കാട്ടിത്തില കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് കലക്കുക, അതിന് ശേഷം എന്താകണ്ടില്ലേ, ഇങ്ങനെ ഡ്രോപ്പറിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ല കണ്ടില്ലേ, അവിടെ ഒന്ന് ഫോക്കസ് ആവുക ക്യാമറ ഇത്, എന്താണിത്? ഇപ്പോൾ ഫോക്കസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് ആൽഗയെ പിടിച്ചിട്ടുള്ള ആരുണ്ട്, കറക്റ്റ് കാണാനായിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുള്ളിക്കളിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ നമ്മളിത് കൊടുക്കാൻ പോകുന്നത് ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ജപ്പാൻ ബ്ലൂ ടെയിലിൻ്റെ ഗപ്പികൾ കണ്ടത് നമ്മുടെ ബ്രൂട്ട് സ്റ്റോക്കാണ്. നല്ല അടിപൊളി ഗപ്പിയാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. എന്താകണ്ടില്ലേ, ഇവർക്ക് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ, കൊടുത്ത് വഴിക്ക് ഇതാകണ്ടില്ല, എല്ലാവരും ഓടി വന്നിങ്ങനെ കഴിക്കണത് അടിപൊളിയായിട്ടില്ലേ. ജപ്പാൻ ബ്ലൂട്ടെയിൽ വേറെ ലെവലാണ് കേട്ടോ. അവരുടെ ടൈൽ ക്വാളിറ്റി ഒക്കെ നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ബ്രൂഡാണ് ഈ കാണുന്നത്. നമ്മളെന്താ പറയുക, ഇവരിനൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്.
ബ്ലൂ ടെയിൽ കെപ്പികൾ നമ്മുടെ കയ്യിൽ കുറവാണ്, കാരണം റെഡ് ടെയിൽ ഉള്ളതാണ് നമ്മുടെ കയ്യിൽ കൂടുതൽ ഇട്ട്. അതുകൊണ്ടാണ് ഒരു ബ്ലൂവിനെ നമ്മൾ കീപ്പ് ചെയ്യാൻ വിചാരിച്ചത്. ഒരു ബ്ലൂ അല്ല, വേറൊരു ബ്ലൂ ഉണ്ട്, അതേതാണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു തരട്ടാ. കണ്ടാ എന്തായാലും ഇക്കാരോട് കിട്ടട്ടെ. അതേപോലെ തന്നെ അതാകണ്ടല്ലേ, നമ്മുടെ മിയാവും മക്കളോട് എത്തിയിട്ടുണ്ട്. മിയാവും അതേപോലെ തന്നെ അവളുടെ അതേ കളറുള്ള ചെമ്പൻ കുട്ടികളാണ് ഈ കാണുന്നത്. ക്യാമറയ്ക്ക് എന്തോ പറ്റിയുണ്ട് കാര്യമായിട്ട്, ഫോക്കസ് ആവുന്നില്ല കേട്ടോ. ശരിക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ കിടക്കുന്നത്, അടിപൊളിയായിട്ടുണ്ടാ. കണ്ടില്ല, എല്ലാവരും കാണാനിട്ട് ഒരേ കളറാണ് കേട്ടോ, മക്കളും ചെമ്പൻ അതേപോലെ തന്നെ അമ്മയും ചെമ്പൻ, അടിപൊളിട്ടാ. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഗപ്പികൾക്ക് കൊടുത്തു കേട്ടോ. ഷിബു ഷിബു, ഗപ്പികൾക്ക് തീറ്റ കൊടുത്തങ്ങ് സഹിച്ചറാ. വാലുമേലെയാ പറ്റി പിടിച്ചിരിക്കുന്നത്. ആളവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് നമ്മുടെ ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കുന്ന ഐസുകൾ നോക്കാം. അതിനടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്ന നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ ജുവനൈൽസിനാണ് കേട്ടോ. അതാ കണ്ടില്ലേ, നമ്മുടെ ഗപ്പികൾ ഇവിടെ ഉണ്ട്, അവർക്ക് കൊടുത്തു നോക്കാം. ജുവനൈൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പേർ അഡൾട്ട് ഇതിൽ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ അവർ ഫുഡ് എടുക്കുന്നുണ്ട്. ആർട്ടിമേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നാട്ടിലത്തെ ഒരു അൽഫാം അതേപോലെ തന്നെ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞ പോലെയാണ് കേട്ടോ. അതിലും കുറച്ച് ഗപ്പികളുണ്ട്. അയ്യോ, അത് പുറത്തു പോയി, ക്യാമറയിൽ നോക്കി കൊടുത്ത് ടീച്ചറാ. ഭക്ഷണം പാഴാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ആർട്ടിമിയെ നമ്മൾ പാഴാക്കാണ്ട് പാടില്ല. കാരണം നല്ല വിലപിടിപ്പുള്ള സാധനമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അത് കണ്ടില്ലേ, അപ്പോൾ അതിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ കാണുന്ന മരത്തുമ്പോൾ വരുന്ന കരിയിലകളാണ് നമ്മുടെ ടാങ്കിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, അത്ര നമുക്ക് പറയേണ്ടി പറ്റില്ല. കാരണം എന്നും എടുത്ത് കളയിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മുടെ ഗപ്പികൾക്കൊരു ബുദ്ധിമുട്ടും ഇന്നേ വരെ വന്നതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബ്രൂട്ട് സ്റ്റോക്കിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പെട്ടപ്പെട്ടാച്ചിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. കാരണം അവനൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ, അത് കണ്ടില്ലേ, എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ഗപ്പികളുടെ ശരിക്കുള്ള ഫുഡ് അടി കാണാനായിട്ട് പോകണത് കേട്ടോ. ഞാൻ ജസ്റ്റ് എന്താ കാട്ടിത്തരാം. ഈ കാണുന്ന ടാങ്കിലൊക്കെ നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ കുറച്ച് ഫീമെയിൽസ് അതേപോലെ തന്നെ മെയിൽസ് കയറി എടുക്കുന്നതാണ്. അവർക്ക് ഇതാ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, എല്ലാവരും നല്ല ആക്രാന്തം പിടിച്ചിട്ടാണ് കഴിക്കുന്നത്. അതേപോലെ തന്നെ ഈ ടാങ്കിലേതാണ് എടുക്കുന്നത് നമ്മുടെ ഉണ്ട് എന്ന് പറഞ്ഞു, ബ്ലൂ ടെയിലുള്ള വെറൈറ്റി കപ്പി അതിൻ്റെ കുട്ടികളാണ് കേട്ടോ. എന്തായാലും ഞാൻ എല്ലാവർക്കും ജസ്റ്റ് ഓടിച്ചിട്ട് കേട്ടേ. മെയിനായിട്ട് കാട്ടിത്തരാനുള്ളത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഫുഡിങ് ആണ് കേട്ടോ. അട്ടോടുത്ത് കഴിക്കുന്നൊക്കെ എല്ലാവരും കൂടി ഓടി വന്ന് നോക്കിയത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല അഡൾട്ട് പേഴ്സാണ്, അവരുടെ ടൈലും അതേപോലെ തന്നെ ഇയറും അതേപോലെ തന്നെ ഫീമെയിൽസിനൊക്കെ ഉണ്ടല്ലേ, ചെറിയ രീതിയിൽ ഇയറൊക്കെ വന്ന് വയറൊക്കെ ഫില്ലായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലാറ്റിനം റെഡിൻ്റെ കുറച്ച് മെയിൽസ് എടുക്കുന്നൊരു ടാങ്കാണ് കേട്ടത്. ഇവർക്കും കൂടി ഞാൻ കൊടുത്ത് കാട്ടിയിട്ട് പിന്നെ നമ്മുടെ റെഡ് ടൈൽ എല്ലാ ചില്ലി മൊസൈക്കിനും കൊടുത്തിട്ട് ഗപ്പികൾക്കുള്ള ഫുഡ് കൊടുക്കുന്നത് കാണിക്കൽ നിർത്താനായിട്ട് പോകണം. കാരണം എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നത് കാട്ടിയാൽ നിങ്ങൾക്കൊരു ബോറടി വരും. അതുകൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും ചെറിയ രീതിയിൽ ഇയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. കണ്ട പ്ലാറ്റിനം കാര്യങ്ങളൊക്കെ ഒന്ന് കയറി തുടങ്ങുകയാണ്. ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനാവൂട്ടാ. അടിപൊളിയായിട്ട് അവർ ഫുഡ് എടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാളത് നേരത്തെ പറഞ്ഞിട്ടുള്ള ചില്ലി മൊസൈക്ക് ആണ് കേട്ടോ. ചില്ലി മൊസൈക്ക് കമോൺ ഹിയർ. അവർക്ക് ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഫുഡ് കൊണ്ട് തന്നെയാണ് വരുന്നത്. അമ്പോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട് അവന് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടില്ലേ നല്ല രീതിക്ക് ഇയർ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഫീമെയിൽസൊക്കെ നോക്കിയാൽ ബ്രീഡാവാറായിട്ട് വയറൊക്കെ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ബ്രീഡാവും, അത് കൺഫേമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗപ്പികളുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഏകദേശം നിർത്താണ്. നിർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നത് കാര്യത്തരുന്നില്ല. കാരണം ഇവിടെ കൊടുക്കണം, ഇതിൻ്റെ അടിയിൽ ഭാഗത്തൊക്കെ കൊടുക്കണം. അതേപോലെ തന്നെ അപ്പർ സൈഡിലേക്കായിട്ട് കുറച്ചിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മുടെ അരാപ്പേമെൻ്റെ ടാങ്കിൻ്റെ അവസ്ഥ ഒന്ന് പോയി നോക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗപ്പികളുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കൂടെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരാപ്പേമിയുടെ ടാങ്കിലത്തെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. അതുകൊണ്ടല്ലേ രണ്ട് ഭീകരന്മാർ എടുക്കണത്. ഈ ടാങ്കിലോട്ടാണ് ഞാൻ ഇറങ്ങാനായിട്ട് പോകണത്. അപ്പം എല്ലാവരും ഇറങ്ങിയിട്ട് ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കണം. ചുറ്റിനും ടാങ്ക് ആകാനുണ്ട്, നമുക്ക് ഈ വഴി കൂടെ ഒന്നും ഇറങ്ങാനായിട്ട് പറ്റില്ല. അത് കൂടെ വേണം ഇറങ്ങാനായിട്ട്. എന്തടി മിയാവോട് ഭയങ്കര കരച്ചിലാണ്. സിംബ എന്താ അവിടെ പ്രശ്നം? സിംബയ്ക്കും എന്താ പ്രശ്നം കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലാനെ ഇതിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതായത് വേറെ ഒന്നല്ല, ഇതിലുള്ള വെള്ളം കോരിക്കളയാ സൈഡിലുണ്ട്. നല്ല രീതിക്ക് ആരോഗ്യം കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി സെറ്റാക്കാം കേട്ടോ. എന്താണ് നീ ആവു കാര്യം? എന്താണ് ആരാ പേയ്മെൻ്റ് ഇട്ട് കൊടുക്കണാ? വേണ്ടെന്നാ? ഏ എന്താണ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്താ സംഭവം നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ മെല്ലാനെ ആരാ പേയ്മെൻ്റ് അതിലേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. ഞാനപ്പതാ ഈ ഭീകരന്മാരുടെ ഇടയ്ക്ക് ഇറങ്ങിച്ചെല്ലാണ്. നല്ല വഴുക്കലുണ്ട് കേട്ടാ. നമ്മുടെ ഗാർദേ നമ്മുടെ നേരെ വരുന്നുണ്ട് കേട്ടോ. പോടാ വരുന്ന എന്നെ കടിക്കാനായിട്ട്. ശരിക്കും നമ്മളെ കടിക്കാൻ തന്നെയാണ് കേട്ടോ വരുന്നത്. അതായത് എന്തോ ഫുഡാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാഗത്ത് നിൽക്കണത്. ഉറപ്പായിട്ട് നമുക്ക് കടി കിട്ടും ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ. നമ്മുടെ ആരാപ്പയമൊക്കെ അതാ കണ്ടില്ല. അയ്യോ എനിക്ക് പേടിയാവിടും ഗൈസ്. നമ്മുടെ പണ്ടത്തെ അലിഗേറ്റർകാർ ഇത്രയ്ക്ക് സീൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനും സീനായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവൻ പിഞ്ചൊന്ന് പാവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല എന്താണെന്നുള്ള കാര്യം. ചിലപ്പോൾ കടി കിട്ടും, ചിലപ്പോൾ കടി കിട്ടില്ല. ഇതൊക്കെ ഇതിനൊരു ഭാഗമായിട്ട് അങ്ങോട്ട് കൂട്ടുക. അപ്പം എല്ലാവരും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന വെള്ളം കാര്യങ്ങളൊക്കെ ആദ്യം കോരിക്കളയിലാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പം എന്തായാലും ഈ കാണുന്ന വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ ഞാൻ കോരിക്കളഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനും സീനൊക്കെ ഞാൻ കാട്ടിത്തരാം. അല്ലെങ്കിൽ വേവരുന്നെ കടിക്കാനായിട്ട്. അയ്യോ നല്ല പണിയാണ്. അപ്പോൾ കുറച്ചും വെള്ളം കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വേഗം പണി കിട്ടും. അപ്പോൾ ഞാൻ വേഗം വെള്ളം കളയാം. ഫ്രണ്ട്സ്,
നമ്മളൊരു അപ്പേമ്മ ടാങ്കുകളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഡീപ്പ് ക്ലീനിങ് തന്നെ വേണമെങ്കിൽ ചെയ്തെന്ന് പറയാനായിട്ട് പറ്റും. അതൊക്കെ ഉണ്ടല്ലേ അവന്മാരോടൊക്കെ എടുക്കുന്നത്, അവന്മാരോടൊക്കെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിലുള്ള ആൽഗയും നമ്മൾ അധികം ഉരച്ച് കളഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിന് ചെറിയ രീതിയിൽ വിള്ളലുകളും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉരച്ച് കഴിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിൻ്റെ ലൈഫിനെ അത് ബാധിക്കും. എന്താ പറയുക, കിട്ടേണ്ട ലൈഫിൻ്റെ അത്രയ്ക്കൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അധികം ഉരച്ച് കഴിയിട്ടൊന്നും ദിവസം കൈ കൊണ്ട് തന്നെ ഒന്ന് ഉരച്ച് കഴിയിട്ടുള്ളൂ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് വെള്ളം ഫില്ല് ചെയ്യലാണ് കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം താങ്കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയകളുടെ പ്രൊഡക്ഷൻ ഒന്നും പോവാതിരിക്കാനും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിറയ്ക്കാനായിട്ട് പോണത് കുഴൽക്കിണറ്റിൽ നിന്ന് അടിക്കുന്ന ഡയറക്റ്റ് വെള്ളമാണ്. അപ്പോൾ എന്താ പറയുക, ഇവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് വെള്ളമൊക്കെ അടിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ എനിക്ക് നല്ല രീതിക്ക് വയ്യാണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ബോഡി ഡീഹൈഡ്രേറ്റ് ആയിട്ടേ തല ദിവസമായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലാന്റ് ടാങ്കും ആ കാണുന്ന പ്ലാന്റ് ടാങ്കും നമ്മൾ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല. അതായത് ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല, അത് വേറെ ദിവസം നമുക്ക് ക്ലീൻ ചെയ്യാം. അത് എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല. എൻ്റെ കത്തിക്കില് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഞാൻ ചത്ത് കൂട്ടും. അപ്പോൾ എന്തായാലും ഇതിലോട്ട് നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ വേണ്ടി ഫുഡ് അടിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും മോട്ടർ ഇട്ടേ. അപ്പോൾ നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാകണ്ടില്ലേ, നമ്മുടെ ടാങ്കിൽ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിലത്തെ വെള്ളം എന്തായാലും അറിയട്ടോ. അയ്യോ മണ്ടത്രം പറ്റിയില്ല ഈശ്വര, നമ്മുടെ വാലും കാര്യങ്ങളൊക്കെ കിടക്കാനായിട്ട് ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണ് ഇവിടെ വടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെല്ലാം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആൽഗ വാട്ടർ പൊക്കോട്ടെ കേട്ടോ. എവിടെ പോകണ്ടോ? ആ കുറച്ച് ആൽഗ വാട്ടർ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മെല്ലേനെ ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൽ വെള്ളം ഫില്ലാവട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും അവരായിരുന്നു നമ്മൾ സെറ്റിലാക്കി വിട്ടുണ്ട്. ഇനി അടുത്ത ആരും നമുക്ക് സെറ്റിലാക്കാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ്ടെയിൽ ക്യാറ്റ്ഫിഷുകളിലും ഇവന്മാരിനെയും അണ്ടവന്മാർക്ക് നമ്മൾ ഫീഡ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ ഒരു ചേട്ടൻ കടപ്പുറത്തേക്ക് പോയപ്പോൾ നല്ല ഫ്രഷ് ആയില്ലേ, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ആളെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് നമ്മൾ ആ ഫിഷിനെ നമ്മുടെ ഈ മീനുകൾക്ക് ഇപ്പോൾ കൊടുക്കാനായിട്ട് പോവുകയാണ്. അധികമൊന്നുമില്ല, രണ്ടെണ്ണം ഉള്ളു. അപ്പോൾ അതിനെ നമ്മുടെ മീനുകൾക്കൊന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതേപോലെ തന്നെ ഇവരുടെ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുള്ള ആരോണ്ട് ഇവന്മാർ ഫുഡ് എടുക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇവർ കൊടുത്ത് കാട്ടിത്തരാണ്ട് പറ്റില്ല കേട്ടോ. അതേപോലെ തന്നെ ജന്മം ഉണ്ടെങ്കിൽ എത്ര ഫ്രഷ് ആയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാപ്പേമിക്ക് അലിഗേറ്റർ. കാരണം നമ്മൾ ഇനി കൊടുക്കില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇവർക്ക് നമ്മൾ എന്താ പറയുക, റിസ്ക് എടുത്ത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് വിശ്വാസം കൊണ്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇവർക്ക് കൊടുക്കാനായിട്ടൊന്നും മനസ്സനുവദിക്കുന്നുള്ളൊരു പേടി പോലെ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അതിലെ എന്നെ മുള്ളില്ലാതെ കട്ട് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോഴേക്കും ഇതിലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം സെറ്റ് ഔട്ടാ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, മുള്ളൊക്കെ കളഞ്ഞിട്ടുള്ള നല്ല ഫ്രഷ് അതിലെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫ്രഷാണ്, അതല്ലേ ഒരു തരി മുള്ളു പോലും നമ്മളിതിലെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മെല്ലേനെ നമ്മുടെ മോൺസ്റ്റർ കുട്ടന്മാർക്ക് ഫീഡ് ചെയ്യാണ്ട് പോവാണ്ട്. അതിൻ്റെ ഇടയിൽ ഈ വെള്ളം നമുക്ക് ഒന്ന് ഓടിപ്പിക്കണം. പൊടി മക്കളുടെ അടുത്തേക്ക് പൊടി. അപ്പോൾ നമുക്ക് മെല്ലേനെ ഇവർക്ക് കൊടുക്കാട്ടാവാ. വേണ്ട ഒരു ചാടിക്കോ ചാടുക മോനെ, അല്ലെങ്കിൽ എപ്പോഴും കിടന്ന് ചാട്ടാമല്ലോ. ഇപ്പം ചാടാത്ത ചട് ചട്. അയ്യോ ഇവന്മാരല്ലെങ്കിൽ എപ്പോഴും ചോദിച്ച് ചാട്ടാനുണ്ട്. ഇപ്പം ചാട്ടവും ഒന്നുമില്ല ചേട്ടാ. എന്താ ഇവന്മാർക്ക് പറ്റിയെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പിടുത്തില്ല. കണ്ടില്ലേ മിയാവും കട്ട് തിന്നിട്ടുണ്ട്, അവളുടെ മോളും ഇതേ കട്ട് തിന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണ് തെറ്റിയ കട്ട് തിന്നു. നമ്മളെന്തായാലും വേഗം മോൺസർ പക്ഷികളുടെ ഫീഡിങ് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അല്ലെങ്കിൽ മോൺസർ ഫീഡിങ് എല്ലാം നടക്കുക, കാറ്റിൻ്റെ ഫീഡിങ് ആവും നടക്കുക. പൊടി കിടന്ന് പൊടി. അയ്യോ ഞങ്ങളൊന്നും ഓടിപ്പിക്കാൻ പെട്ട പഠിക്കാറുള്ള ഗൈസ്, നല്ല ബുദ്ധിമുട്ടൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ കുട്ടന്മാർക്ക് ഞാൻ ഫീഡ് ചെയ്യട്ടെ. കാരണം ഇവന്മാർക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഫീഡ് ചെയ്യാറുള്ളൂ. അതിനും കൂടുതൽ ഫീഡിങ് നമ്മുടെ മോൺസ്റ്റർ പക്ഷികൾക്ക് ഞാൻ നടത്താറില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ ഡൈജഷനും അതേപോലെ തന്നെ ഇവന്മാരെ ലോങ് ആയിട്ടുള്ള ലൈഫ് സ്പാനും എല്ലാത്തിനും നല്ലത് ഇതുപോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഫീഡ് ചെയ്യണതാണ് കേട്ടോ. ഇതാകണ്ട നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷും അതേപോലെ തന്നെ ഓസ്കാറും എല്ലാവരും ഫീഡിങ്ങിന് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുമോ നോട്ടെ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷിന്. സ്പോട്ടഡ് ക്യാറ്റ്ഫിഷ് കമോൺ. ആ കേട്ടോ കയ്യിൽ നിന്നൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ചെറിയ പേടി ഓസ്കാർ എടുക്കുന്ന കാരണമുണ്ട് കേട്ടോ. ഓസ്കാർ നല്ല കടിയാണ് കടിക്കുക. കഴിച്ചേ കഴിച്ചേ മതിയാ മതിയാ. അപ്പോൾ ഇവർക്ക് ഇത്രയും ഞാൻ കൊടുക്കണുള്ളൂ കേട്ടോ. ഇനി ബാക്കി പെല്ലറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാം. ഇനി അടുത്ത ആർക്ക് കൊടുക്കാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ള റെഡ്ടെയിൽ ക്യാറ്റ്ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ. അവരുടെ ഫീഡിങ്ങാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം കയ്യിൽ നിന്നൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഫുഡ് എടുക്കുന്നത് കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാറ്റ്ഫിഷുകളെ നമ്മൾ നെയ്സായിട്ട് അറ്റത്തുള്ള ടാങ്കിൽ നിന്ന് ഈ കാണുന്ന ടാങ്കിലോട്ട് ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അവന്മാർ നിൽക്കു നോക്കി, മനസ്സിലായി എൻ്റെ ഫുഡും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കൊടുക്കാം. വാ 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 വാ. കമോൺ 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 കമോൺ. ഏയ് പേടിച്ചു പോലടാ, നാറ്റിക്കല്ലേ. ഓസ്കാറോ എന്നെ കുറേ കാലമായിട്ട് നാറ്റിക്കുക, നിങ്ങളെങ്കിലും നാറ്റിക്കല്ലേ. കഴിക്കി അമ്പോ അടിപൊളിയായിട്ട് തന്നെ ആൾ കയ്യിൽ നിന്ന് ഫുഡ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓർക്കിങ്ങനെ കയ്യിൽ ഫുഡിങ് കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കാം. വാ 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 വാ. കേട്ടില്ലേ അടിപൊളിയുണ്ട്, നല്ല രസമാണ് ഇവന്മാരുടെ ഫീഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം പേഴ്സണലായിട്ട് ഇവന്മാരുടെ ഫീഡിങ് ആണ്. കാരണം കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ. കഴിച്ചേ കഴിച്ചേ. നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ചോറക്കുരുള്ള ഉരുത്തിന് കൊടുക്കില്ല, അതേപോലെ ഉണ്ട കഴിക്കണത്. ഇതെല്ലാം ഗപ്പികൾക്ക് ചെറിയ സീനാണ് ഇവന്മാരിലേക്ക് എടുക്കുന്നത്. കാരണം ഇവന്മാരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഗപ്പികളെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് തോന്നുന്നതാ. കഴിക്കി
കൊടുത്തിട്ടുണ്ട്, അവന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരുത്തനും കൂടി ഉണ്ട്, ഒരാൾക്കും കൂടി ഫുഡ് കിട്ടാവുള്ളൂ. ആൾക്കും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം സമാപ്തി ആയിട്ടുണ്ട് അവരുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു കഷ്ണം കൂടി കൊടുക്കണം വേണ്ട. അതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് പ്രോബ്ലം ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കണില്ല. ഇനി നമ്മുടെ പുലിവാഹയ്ക്കാണ് കൊടുക്കാനുള്ള കേട്ടോ. പുലിവാഹക്കുട്ടന്മാരെ നമ്മൾ ഈ ടാങ്കിലാണ് ഇട്ടിട്ടുള്ളത്, കാരണം അവന്മാർ ചാടിപ്പോ അതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാൻഡ് ഫുഡ് ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അവരൊന്ന് കഴിച്ചോളിട്ട് അത് കണ്ടില്ലേ, ഓടി ഒന്ന് അറ്റാക്കി ഇത് കഴിക്കണ്ടില്ലേ, അടിപൊളിയാണ് അവന്മാരുടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ. എല്ലാവരും നല്ല ആക്റ്റീവാണ്, എല്ലാവരും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. ഒരാളിനെ നമുക്ക് എന്താ പറയുക, കുറ്റം പറയാനുള്ള രീതിയിലില്ല, എല്ലാവരും സ്ട്രൈക്കിങ്ങും ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ കഴിക്കേണ്ട ധൈര്യമാണ് പുലിവാഹകൾ, അടിപൊളി. അപ്പോൾ നമുക്കിനി ആർക്കാണ് ഇനി അടുത്ത് ഫുഡ് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുളത്തിലിട്ടിട്ടുള്ള സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾക്കാണ് കേട്ടോ. അവർക്കൊന്നും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ ഇതിലുണ്ട്. അവന്മാർ ഇപ്പോൾ പൊന്തി വരാനുള്ളൊരു പ്രായുന്നവരായിട്ടില്ല കേട്ടോ, കാരണം കുഞ്ഞുങ്ങളല്ലേ. നമുക്ക് ഇട്ട് കൊടുക്കാം, അതെന്തായാലും അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തി കൊത്തി തിന്നോളൂ കേട്ടോ. ഗോൾഡ് ഷോളും വന്ന് കഴിക്കാൻ കേട്ടത് എനിക്ക് കാണാണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഫീഡിങ് പരിപാടി ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട്, കാരണം ഡീഹൈഡ്രേറ്റ് ആയിട്ടാണ് തോന്നിട്ടേക്ക് സംസാരിക്കാനൊന്നും വയ്യ. സത്യം പറഞ്ഞാൽ കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോത്തിലേക്ക് തന്നെയുള്ള വീഡിയോക്ക് ലൈക്ക് തരാനും വീഡിയോനോടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കാനും, അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് പോയി ഫോളോ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.